നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് പറയുന്ന ഒരു പരാതിയാണ് ഉദ്ധാരണക്കുറവ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം. അതായത് പല പുരുഷന്മാർക്കും അത് പ്രായത്തിൻ്റെ വ്യത്യാസമല്ലാതെ പ്രായമായവർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വരെ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഉദ്ധാരണക്കുറവ് എന്നിട്ട്. കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നുള്ളതും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ സാറുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഉദ്ധാരണക്കുറവ് എന്നുള്ളതും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. നമ്മളെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളെ പല ആളുകളും പല ചെറുപ്പക്കാരായ ആളുകളും നമുക്കിപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മളെ വീഡിയോനടി കമന്റ് ചെയ്യുന്നുണ്ട് ഉദ്ധാരണക്കുറവുണ്ട്, അല്ല നമ്മളെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത്? ഉദ്ധാരണക്കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗികമായ ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗത്തിന് ദൃഢത കൈവരിക്കാത്തതാണ് ഉദ്ധാരണക്കുറവ്. ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗത്തിന് ദൃഢത വരണം, അതുപോലെ തന്നെ അത് യോനിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കഴിവും ഉണ്ടാകണം. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വയംഭോഗം മാത്രം ചെയ്യുന്നൊരവസ്ഥയിൽ ചിലർക്ക് ചിലപ്പോൾ നല്ല ഉദ്ധാരണം ഉണ്ടായെന്ന് വരാം. യോനിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ സൈക്കോളജിക്കലായാലും ശരിയായാലും ഉദ്ധാരണക്കുറവെന്നാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ഉദ്ധാരണക്കുറവിൻ്റെ ശരിയായ നിർവചനം തന്നെ ലൈംഗിക ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗത്തിന് ദൃഢത കൈവരിക്കുവാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇതിൻ്റെ കാരണങ്ങൾ. ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണം, അതായത് ഉദ്ധാരണക്കുറവിൻ്റെ കാരണങ്ങൾ അഥവാ ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ മുഖ്യമായും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് സൈക്കോളജിക്കൽ, അടുത്തത് ഓർഗാനിക്, അതായത് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. സൈക്കോളജിക്കൽ ഉദ്ധാരണക്കുറവെന്ന് പറയുന്നത് എന്തെങ്കിലും ഭയപ്പാടുകൊണ്ട്, എനിക്കിതിന് കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ലൈംഗികമായിട്ടൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ പെർഫോമൻസ് ആൻഷ്യറ്റി. ആ അവസ്ഥയിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന ചില കുട്ടികൾക്ക്, ചില ആൺകുട്ടികൾക്ക് ഇതുണ്ടാകാറുണ്ട്. അത് 10-25 വയസ്സായാലും ശരി, 30 വയസ്സായാലും ശരി, ഇനി 35 വയസ്സായവർക്ക് പോലും ലൈംഗികമായിട്ടുള്ള പെർഫോമൻസ് ആൻഷ്യറ്റി ഉണ്ടാകാറുണ്ട്. അതായത് ഒരു സഭാകമ്പം പ്രസംഗിക്കാൻ കയറുമ്പോൾ ഒരു ഭയപ്പാട് ഉണ്ടാകുന്നത് പോലെ ഒരു സഭാകമ്പമാണിത്. അത് അത്തരം ഇത് സൈക്കോളജിക്കലി തന്നെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഉദ്ധാരണക്കുറവിൽ സൈക്കോളജിക്കലായിട്ടുള്ളത് മറ്റൊരു രീതിയിലുണ്ട്. ഭാര്യയുമായിട്ടുള്ള ഒരു നീരസം, അല്ലെങ്കിൽ ഭാര്യയെ സംശയിക്കുക, മറ്റെന്തെങ്കിലും ഭാര്യയെ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക, അത്തരം സന്ദർഭങ്ങളിൽ സൈക്കോളജിക്കലായിട്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ട്, ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചില കുറ്റബോധം വരുമ്പോൾ, അതായത് ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ പോകുമ്പോൾ കുറ്റബോധം ഉണ്ടാകുകയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകാറില്ല. അതും സൈക്കോളജിക്കലി തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, ഗുണകരമാണെങ്കിൽ കൂടി. എന്നാൽ ഓർഗാനിക് എന്ന് പറയുമ്പോൾ, അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പറയുമ്പോൾ മൂന്ന് കാരണങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. അതുകൂടാതെ കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട്. മൂന്ന് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഞരമ്പ് സംബന്ധമായത്, അതായത് നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ സ്ത്രീയെ കാണുമ്പോഴോ തലച്ചോറിനുള്ളിൽ നിന്നും സിഗ്നലുകൾ നട്ടെല്ല് വഴിക്ക്, പുടണ്ടൽ നെറു വഴിക്ക് ലിംഗത്തിൻ്റെ ഞരമ്പുകളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ചില പ്രത്യേക കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഞരമ്പുകളുടെ പ്രവർത്തനം ഏതെങ്കിലും രീതിയിൽ തകരാറിലാകുക, ആ ഒരവസ്ഥയിൽ അതായത് ന്യൂറോണലായിട്ടുള്ള ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നു. അത് കണ്ടുപിടിക്കുവാനിന്ന് ഒട്ടനവധി മാർഗങ്ങളുണ്ട്. പിന്നെ ബയോതെസ്മിയോമെട്രി ഉണ്ട്, അങ്ങനെയുള്ള പല ടെസ്റ്റുകളുമുണ്ട്. അത് കൂടാതെ വരുന്നത് വാസ്കുലാറാണ്. വാസ്കുലാർ എന്ന് പറയുമ്പോൾ രക്തസംബന്ധമായത്, അതായത് ലിംഗത്തിലേക്ക് രക്തം പോകേണ്ടതുണ്ട്, ആ പോകുന്ന രക്തം തിരിച്ചു വരാതെ അവിടെ തന്നെ തളം കെട്ടി നിൽക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ലിംഗം ഉയരുകയുള്ളൂ. അപ്പോൾ ലിംഗത്തിലേക്ക് രക്തം വരുന്ന രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും അടവുണ്ടാകുക, അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ എൻഡോമെട്രിയം എന്ന ഭാഗത്തിന് തകരാറുണ്ടാകുക, അപ്പോൾ വേണ്ട രീതിയിൽ അതിനകത്തേക്ക് രക്തം എത്താതെ വരുന്നു. ഇനി എത്തിയ രക്തം തന്നെ പെട്ടെന്ന് തിരിച്ചു പോരുകയാണെങ്കിൽ, അതായത് വേണ്ടത്ര ദൃഢത കൈവരിക്കാതെ ലിംഗം തളർന്നു തന്നെ കിടക്കും. അതാണ് രക്തസംബന്ധമായിട്ടുള്ളത്. ഇനി അടുത്തത്, ഇതിനെല്ലാം ഒരു ചാലകശക്തി ഉണ്ടല്ലോ, ഹോർമോണുകളാണവ. അതായത് ടെസ്റ്റോസ്റ്റിറോണ്, പ്രൊലാക്റ്റിൻ, തൈറോയിഡ്, FSH, LH, അങ്ങനെയുള്ള ഒട്ടനവധി ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളിൽ ഏതെങ്കിലും കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുകയാണെങ്കിൽ
ലൈംഗികശേഷി കുറവ് അനുഭവപ്പെടും. അതേസമയത്ത് പ്രൊലാക്റ്റിൻ കൂടുകയാണെങ്കിലും ലൈംഗികശേഷി കുറവ് അനുഭവപ്പെടും. തൈറോയിഡിൽ കൂടിയാലും ലൈംഗികശേഷി കുറവുണ്ടാവും, കുറഞ്ഞാലും ലൈംഗികശേഷി കുറവുണ്ടാവും. അപ്പോൾ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടും ലൈംഗികശേഷി കുറവുണ്ടാവാം. ഇനി ഇത്തരം അവസ്ഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലിംഗത്തിൻ്റെ ഉള്ളിൽ, ലിംഗത്തിനുള്ളിലുള്ള കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ വന്നാലും ലൈംഗികശേഷി കുറവുണ്ടാവാം. ലിംഗത്തിനകത്ത് മുറിവുണ്ടാകുക, അത് വളഞ്ഞിരിക്കുക, അത്തരം കാര്യങ്ങളിലുമൊക്കെ വേണ്ടത്ര രീതിയിൽ ലിംഗത്തിൻ്റെ കോശങ്ങൾക്ക് അഥവാ കോർപ്പസ് കവേർണസിന് വികസിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് ആ അവസ്ഥ പറയുന്നത്. അതായത് അനാറ്റമിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇതാണ് ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ. പിന്നെ ഇതിൽ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, പിന്നെ ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ യഥാർത്ഥത്തിൽ പ്രായത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അതായത് പ്രായം കൂടിയാൽ മാത്രമേ ഇങ്ങനെ ഉദാഹരണ കുറവുണ്ടാവുള്ളൂ, അല്ല അങ്ങനെ എന്തെങ്കിലും? ഞാൻ അതിനകത്ത് പ്രായം ഒരു ഘടകമേ അല്ല, ലൈംഗികതയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശാസ്ത്രീയമായിട്ടും അത് തന്നെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 25 വയസ്സായ ഒരു വ്യക്തിക്ക് സൈക്കോളജിക്കലായിരിക്കും നമ്മൾ ലൈംഗിക ശേഷിക്കുറവെന്ന് അനുമാനിക്കുന്നു. അതിനനുസരിച്ചുള്ള കൗൺസിലിങ്ങും മറ്റും കൊടുക്കുന്നു. കൗൺസിലിംഗ് കൊടുത്തിട്ടും അതിന് പ്രയോജനം ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പോലും, അതായത് 25 വയസ്സുള്ള ഒരു പുരുഷന് പോലും ലൈംഗിക ശേഷിക്കുറവ് ഓർഗാനിക്കായിട്ടുള്ള ഇഷ്യൂ കൊണ്ടുവരാം. കാരണം ചില രോഗങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട്. പ്രമേഹം, പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ, പിന്നെ കിഡ്നി ഫെയിലിയർ, ലിവറിൻ്റെ ഡിസീസ്, ഇതെല്ലാം തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമായിട്ടും നാം കണക്കിലെടുക്കേണ്ട ഒന്നാണ് പ്രമേഹം. പ്രമേഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സിൽ തന്നെ ചിലപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. അതേസമയത്ത് 75-80 വയസ്സായ വ്യക്തിക്ക് പ്രമേഹമില്ലെങ്കിൽ അവർക്ക് നല്ല ദൃഢതയോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. അപ്പോൾ പ്രായമല്ല അതിൻ്റെ ഘടകം, ശരിക്കും നമ്മുടെ അസുഖങ്ങളാണ്. ആ അസുഖങ്ങളിൽ പ്രമേഹം ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പ്രമേഹം ഹോർമോണുകൾ താറുമാറാക്കുന്നു, പിന്നെ ഞരമ്പുകളെ, അതായത് ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു, ഞരമ്പുകളെ തകരാറിലാക്കുന്നു, രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു, പിന്നെ ലിംഗത്തിനകത്തുള്ള കോശങ്ങൾക്ക് തകരാറ് സൃഷ്ടിക്കുന്നു. ഇങ്ങനെ നാനാവിധത്തിലാണ് പ്രമേഹം പ്രവർത്തിച്ചിട്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നത്. പ്രായം ഒരു ഘടകമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രായം കൂടുന്തോറും മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ അസുഖങ്ങൾ വരുന്നതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകും. നമ്മളത് പ്രായമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, അത്രയേ ഉള്ളൂ കാരണം. ഓക്കെ, അപ്പോൾ സാറ് ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാറ് കൺസൾട്ടേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, സാറ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞു പ്രായം ഒരു ഘടകമല്ല എന്ന് പറഞ്ഞു. അതിൽ വലിപ്പത്തിൽ എന്തെങ്കിലും, പല ആളുകൾ പറയുന്നത് 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പലപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ ചില കമന്റുകൾ നമുക്ക് വായിക്കാൻ പറ്റും, എൻ്റെ 8 പിന്നെ എന്താ 8 ഇഞ്ച് വലിപ്പം ഉണ്ട് എന്നുള്ളതൊക്കെ. ഈ വലിപ്പം അതിനൊരു ഘടകമാണോ? സത്യത്തില് ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ധാരണ ചെറുപ്പം മുതലേ സൃഷ്ടിച്ചു വരുന്നുണ്ട്. ഈ ഇടയ്ക്കൊരു ഓ മൈ ഗോഡ് എന്നും പറഞ്ഞ് ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിരുന്നു. അതിലും ഒരു കുട്ടിയുടെ ജീവിതം തകർക്കുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത്. ലിംഗത്തിൻ്റെ വലിപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ഘടകമേ അല്ല. അതായത് ഒരു 2.5 ഇഞ്ച് നീളം ലിംഗത്തിന് ഉദ്ധാരണ അവസ്ഥയിലുണ്ടെങ്കിൽ ഏത് സ്ത്രീയെയും തൃപ്തിപ്പെടുത്താൻ കഴിയും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യോനിയിൽ ഒരു ജി പോയിൻ്റ് ഉണ്ട്. ആ ജി പോയിൻ്റ് എന്ന് പറയുന്നതാണ് അവിടെ സെൻസേഷൻ ഉണ്ടാക്കുന്നത്. അത് ക്ലൈറ്റോറിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇന്നും തർക്കവിഷയമാണ്. അത് വിദഗ്ധരതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്നിരുന്നാലും യോനിയുടെ ജി പോയിൻറ്റിലേക്ക് ലിംഗം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നീളം കിട്ടിയത് കൊണ്ട് മറുവശം തുളച്ച് പുറത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. നല്ല രീതിയിൽ ദൃഢതയുണ്ടാവും, അല്ല ലൈംഗികശേഷിണ്ട് ആസ്വാദനം ഉണ്ടാവും. അതേസമയത്ത് നീളം കൂടുതലുള്ളതുകൊണ്ട് ലൈംഗികശേഷിക്ക് ആനന്ദം കൂടുതലുണ്ടാവുമെന്ന് ചോദിച്ചാൽ, ചില സ്ത്രീകളും ഇവിടെ പരാതികളായി വരാറുണ്ട്. സാറേ, എൻ്റെ ഭർത്താവിൻ്റെ ലിംഗം അടിയിൽ തട്ടുന്നില്ല എന്ന് അവരാ പറയുന്നത്. സെർവിക്സിൽ ലിംഗം വന്ന് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അതായത് ഗർഭാശയ മുഖത്തിൽ. അങ്ങനെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2.5 ഇഞ്ച് നീളമുള്ള ഒരു ലിംഗം കൊണ്ടുള്ള ലൈംഗിക ബന്ധം ചിലപ്പോൾ അനുഭൂതി ഉണ്ടാക്കിയെന്ന് വരില്ല. അതേസമയത്ത് മറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2.5 ഇഞ്ച് നീളമുണ്ടെങ്കിൽ
ശരിക്കും ആ സ്ത്രീക്ക് ലൈംഗിക അനുഭൂതി ലഭിക്കും. പിന്നെ ലിംഗത്തിൻ്റെ വണ്ണം, വണ്ണത്തിനൊരു ഘടകവും ഒരു കാര്യവുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുവിരലിൻ്റെ വണ്ണമായാലും ശരി, ഒരു ആനക്കൊമ്പിൻ്റെ വണ്ണമായാലും ശരി, യോനിക്ക് ആ രീതിയിൽ വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട്. യോനിക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രമേ വണ്ണത്തിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. അത് ലിംഗമല്ല, ലിംഗത്തിനല്ല ചികിത്സ നൽകേണ്ടത്, യോനിക്കാണ് ചികിത്സ നൽകേണ്ടത്. അതായത് പലതും പല മിഥ്യാധാരണകൾ തന്നെയാണ്. അപ്പോ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതില് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാല്, ഇതുമായിട്ട് മാനസിക രോഗത്തിലേക്ക് വരെ എത്തുന്ന എൻ്റെ ലിംഗം ചെറുതാണെന്നും പറഞ്ഞ് 45-50 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരിക്കുന്ന വ്യക്തികളെ ഞങ്ങൾക്കറിയാം. അവരോട് വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഏത് രീതിയിലാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ പലപ്പോഴും ഇവരോട് ചോദിക്കാറുണ്ട്, അതായത് ഇരട്ടക്കോളിന് നീളമുള്ള തോക്കാണോ റൈഫിളാണോ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ലിംഗത്തിൻ്റെ ദൃഢതയിലാണ് കാര്യം കിടക്കുന്നത്, ലിംഗത്തിൻ്റെ നീളത്തിലോ വണ്ണത്തിലോ അല്ല. അത് മനസ്സിലാക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഒന്ന്, ഇന്ന് ബ്ലൂ ഫിലിമുകൾ നീലചിത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ്. നീലചിത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെലക്റ്റീവായിട്ടുള്ള ചില നടന്മാരെ കൊണ്ടുവന്നിട്ടാണ് അവർ ഈ ബ്ലൂ ഫിലിം എടുക്കുന്നത്. അതിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ 9 ഇഞ്ചും 10 ഇഞ്ചും നീളമുള്ള ലിംഗമാണ് കാണുന്നത്. ഇങ്ങനെ അത്രയും നീളമുള്ള ലിംഗങ്ങൾ കണ്ടിട്ട് ഇതാണ് ശരിക്കുള്ള ലിംഗത്തിൻ്റെ നീളമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ അതൊക്കെ സെലക്റ്റീവായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല, കുറച്ചുകൂടെ ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ ക്യാമറ ടെക്നിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബ്ലൂ ഫിലിമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 1.5 മണിക്കൂറും 1.5 മണിക്കൂറും തുടർച്ചയായിട്ട് ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ മിക്കപ്പോഴും ആ സ്ത്രീയുടെ യോനി ഉറഞ്ഞു പൊട്ടി രക്തം വാർന്നൊഴിക്കും. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് ഒന്ന് ബ്ലൂ ഫിലിമുകളാണ്. കാരണം ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ സാർവത്രികമായി ആർക്കും ഒന്ന് ഞെക്കിയാൽ ബ്ലൂ ഫിലിമുകൾ കാണാൻ പറ്റും. അങ്ങനെ കാണുന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് തോന്നുന്നു. അത്ര ബ്ലൂ ഫിലിമുകൾ നമ്മുടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു ഘടകമായി മാറിയിട്ട് കുറേ കാലമായി. അത് പലപ്പോഴും ഇത് വരാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി ഇവിടെ ഡൈവേഴ്സിന് വേണ്ടി വന്നിരുന്നു, 18 വയസ്സേ ഉള്ളൂ, നല്ലൊരു ആഠ്യ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ കാരണം അവൾ പറയുന്നില്ല. ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലേഡി കൗൺസിലർ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആ പെൺകുട്ടി മനസ്സ് തുറന്ന് പറയുകയുണ്ടായി, ലിംഗത്തിൻ്റെ നീളം പോരാ എന്ന്. ഞങ്ങൾ ഭർത്താവിനെ വിളിച്ച് ലിംഗത്തിൻ്റെ നീളമല്ല അളന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് 8 ഇഞ്ചോളം നീളമുണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടിയുടെ ധാരണ ഇത് പോരാ, ഒരു 10-12 ഇഞ്ച് നീളം വേണമെന്ന്. ഇതിൻ്റെ കാരണം ആ പെൺകുട്ടി ഹോസ്റ്റൽ മുറികളിലിരുന്ന് കൂട്ടുകാരൊത്ത് ഈ നീലചിത്രങ്ങൾ കാണാറുണ്ടായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച ധാരണ അനുസരിച്ചാണ് ഷി വാസ് എ വിർജിൻ. അപ്പം അവർ ഇതുവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയല്ല. ഈ നീളം കണ്ടതോടുകൂടി ഇത് പോരാ എന്നുള്ള ധാരണയിൽ അവൾ ലൈംഗിക ബന്ധത്തിന് പോലും വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. വളരെയധികം പണിപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഉദ്ധാരണക്കുറവിൻ്റെ ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയായിരിക്കാം, സ്ഥിരമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാളുടെ ആൾക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഉദ്ധാരണക്കുറവിലേക്കും ഈ പറഞ്ഞ പോലെ സീക്രട്സ് കലനത്തിലേക്കും എത്തുന്നു. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നല്ല മൂർച്ചയുള്ള ഒരു കൊടുവാൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കേണ്ടിരുന്ന തുരുമ്പെടുത്ത് പോകും. സ്വയംഭോഗം ചെയ്യുകയാണ് വേണ്ടത്. സ്വയംഭോഗം ചെയ്താലേ ലൈംഗികത വളരുകയുള്ളൂ. ലൈംഗികമായിട്ടുള്ള ലൈംഗികത വളരുക എന്ന് പറയുന്നത് ബ്രെയിനിലാണ് ലൈംഗികതയുടെ എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതായത് സ്വയംഭോഗം ചെയ്യുന്നതോറും സ്റ്റിമുലേറ്റ് ചെയ്യും, ലൈംഗിക ആനന്ദം ഉണ്ടാവും, വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഇതുണ്ടാവും. അതേസമയത്ത് സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണെന്ന് പല ഇതിലും പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദത്തിലൊക്കെ 1000 തുള്ളി രക്തം ആണ് 1 തുള്ളി ശുക്ലത്തിന് തുല്യം, അതുകൊണ്ട് ശുക്ലം കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നതിലൊന്നും ഒരു തെറ്റില്ല, ശരിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ 1-2 തവണ, അല്ലെങ്കിൽ ചില വ്യക്തികൾ 1 ദിവസം 3-4 തവണ ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഈ രീതിയിലുള്ള 1000 തുള്ളി രക്തം വെച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? തെറ്റിദ്ധാരണകളാണിത്, വെറുതെ പഠിപ്പിച്ചു വയ്ക്കുന്നതാണ്, ഓരോ അതായത് മിഥ്യാധാരണകൾ ഉണ്ടാക്കുകയാണ്. സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട്
ശരിയായിട്ടുള്ള ലൈംഗിക വളർച്ചയാണ് ഉണ്ടായത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കട്ടെ, ഏതാണ്ട് ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സ്റ്റേജിൽ, സ്റ്റേജിനെ നമ്മൾ ഫാലിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്, ഈ സ്റ്റേജിൽ സ്വയംഭോഗം ചെയ്യാതെ ഒരു മനുഷ്യജീവിയും മുന്നോട്ട് വരുന്നില്ല. പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, അവരുടെ നിങ്ങൾ ഇനി പോയി നോക്കുക, 3 വയസ്സ് മുതൽ 6 വയസ്സോടുള്ള കുട്ടികൾ എപ്പോഴും അവരുടെ ലിംഗത്തിൽ പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ യോനിക്കുള്ളിലേക്ക് വിരൽ കടത്തി തിരുമ്മിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അത് അവരുടെ ഒരു രീതിയിലുള്ള സ്വയംഭോഗമാണ്, അത് ലൈംഗിക വളർച്ചയ്ക്കുള്ള ഒരു ഒരു ഉത്തേജനം അവിടെ നൽകുന്നുണ്ട്, അവരുടെ ലൈംഗികമായിട്ടുള്ള ബ്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത് എന്താണ് കുട്ടി ചെയ്യുന്നത് പോലും അതിനറിയില്ല, അത് ജനിതകമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അഡോളസൻ്റ് ഇതിലേക്ക് വരുമ്പോൾ, അതൊരു 12-13 വയസ്സിലേക്ക് വരുമ്പോൾ സ്വയംഭോഗം വേണ്ട രീതിയിൽ ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിലാണ് ലൈംഗിക ശേഷിക്കുറവുണ്ടാകുക. ഓക്കെ, അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സാറെ കൺസൾട്ടേഷനോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. വിളി പിന്നെ ബുക്ക് ചെയ്യുന്നതിന് ഇങ്ങോട്ട് വരുന്ന ക്ലിനിക്കിലേക്ക് വരുന്നതിന് മുമ്പേ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക, എന്നാലേ കൃത്യമായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൻ്റെ ചെയർമാനാണ്. അപ്പോൾ എനിക്ക് പല പ്രോഗ്രാമും നനച്ചിരിക്കാതെ വരാറുണ്ട്. ചില മെഡിക്കൽ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകേണ്ടി വരും, ചില സെമിനാറുകളിൽ പങ്കെടുക്കേണ്ടി വരും. അതൊക്കെ പല സാധാരണഗതിയിൽ അതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്താണ്. ഞങ്ങളുടെ സമയം തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ്. അങ്ങനെ 9 മണി മുതൽ 5 മണി വരെ ആണല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് ബുക്ക് ചെയ്യാതെ വരരുത്, ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കാണുന്ന ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വിളിച്ചതിന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാം. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്ധാരണക്കുറവിൻ്റെ ഒരു കാരണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ്. അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ഡോക്ടർ സാറേ, നമ്മൾ പല ആളുകൾക്കും ഉണ്ടാകുന്നതാണ് പ്രമേഹം, അല്ലെങ്കിൽ കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, ഇതൊക്കെ ഉദ്ധാരണക്കുറവിന് കാണാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഈ ഒരു ഉദ്ധാരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലിംഗത്തിലേക്ക് ലിംഗം ഉദ്ധരിക്കാതിന് ഒരു കാരണമായിട്ട് വരുന്നത്? ഞാൻ അത് വ്യക്തമാക്കി തരാം. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം ഉടലെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 കാരണങ്ങളാണ്. ഞരമ്പുകൾ തകരാറിലാവുന്നുണ്ട്, അതായത് സാധാരണ പ്രമേഹ രോഗികൾ എപ്പോഴും പറയുന്നതാണ് അതെൻ്റെ കാലിന് തരിപ്പുണ്ട്, കടച്ചിലുണ്ടെന്ന്. അപ്പം ഞരമ്പുകൾ തകരാറിലാകുമ്പോൾ തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ലിംഗത്തിലേക്ക് എത്തുകയില്ല. ഹോർമോണുകൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നുണ്ട് പ്രമേഹം. പ്രമേഹം തന്നെ ഒരു ഹോർമോൺ ഡിസീസാണല്ലോ, അപ്പോൾ ഹോർമോണുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും ഇത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് രക്തക്കുഴലുകളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം കൂടുന്നതോടുകൂടി വൃക്കകളെ തകരാറിലാക്കും. അതല്ലാണ്ട് പ്രമേഹത്തിന് കഴിക്കുന്ന ഗുളികകളല്ല വൃക്കകളെ തകരാറാക്കുന്നത്. അപ്പോൾ പ്രമേഹം കൂടുന്നതോടുകൂടി വൃക്കകൾ തകരാറിലാവുന്നു, അതും ലൈംഗിക ശേഷിക്കുറവിന് കാരണമാകുന്നുണ്ട്. ഇനി പ്രഷറിൻ്റെ കാര്യം, പ്രഷറിൻ്റെ കാര്യം എടുത്താൽ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കൂടുന്തോറും സാധാരണഗതിയിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ സാധാരണ നമ്മളുടെ പ്രഷർ 120 150 പോകുന്നുണ്ട്, 72 തവണ മിടിക്കുന്ന ഹൃദയം ഒരു 150-160 പോകുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ പ്രഷർ കൂടുമ്പോൾ ഇപ്പം 230 വല്ലതും പ്രഷറുള്ള ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഷർ അതിലും കൂടുതലായിട്ട് പോകും, ഏതാണ്ട് ഒരു 300 പോകാൻ സാധ്യതയുണ്ട്. ഇനി പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തക്കൊള്ളുകളുടെ ഉത്ഭാഗം, അതായത് എൻഡോത്തീലിയം, ഈ എൻഡോത്തീലിയം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് തകരാറിലാകാറുണ്ട്. അത് പൊട്ടിപ്പോകുന്ന ഉൾപ്പാളിയാണ്, അതിനകത്ത് അത് പൊട്ടിപ്പോവുകയും നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം അവിടെ നിന്ന് നടക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രക്തക്കൊള്ളുകളുടെ ഉൾഭാഗം തകരാറിലാകുന്നു. രക്തക്കൊള്ളുകളുടെ ഉത്പാദനം തകരാറിലാവുന്നതോടുകൂടി എൻഡോത്തീലിയം തകരാറാവുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രക്തക്കൊള്ളുകൾക്ക് വികസിക്കുവാനും ചുരുങ്ങുവാനുമുള്ള കഴിവില്ലാണ്ടാകുന്നു. ലിംഗത്തിനകത്തുള്ള കോർപ്പസ് കാവേർണസത്തിൻ്റെ എൻഡോമെട്രിയത്തിൽ, അതായത് ഏറ്റവും ഉൾപ്പാളി തകരാറിലാകുകയാണെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി, അതായത് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവില്ലാതാകുന്നു. ഇതാണ് പ്രഷർ വഴിക്കുള്ളത്. ഇനി അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്, പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ
ചില ഗുളികകൾ കഴിക്കുന്നുണ്ട്. അത് ബീറ്റ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ടാണെങ്കിൽ അവർക്ക് ലൈംഗിക ശേഷി കുറവുണ്ടാവും. ഡയബറ്റിക്സ് ആണെങ്കിൽ ലൈംഗിക ശേഷി കുറവുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലുള്ള ഗുളികകളാണ് കഴിക്കുന്നതെന്ന് അതായത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികത അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ലൈംഗിക ശേഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണെന്ന് കരുതും. പ്രഷറിന് സ്ഥിരമായി ഗുളിക കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഉണ്ടാകുന്ന കുറവ് വരികയാണെങ്കിൽ അറ്റനോൾ പോലെയുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ആണോ ഡയൂറിറ്റിക്സ് ആണോ അങ്ങനെ എന്തെങ്കിലും ഗുളിക നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഡോക്ടറോട് തുറന്നു പറയുക, എനിക്ക് ലൈംഗിക ശേഷി കുറവുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് വന്ന് ബാക്കി പരിശോധനകളെല്ലാം നടത്തുക, അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇനി കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ, കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രോസ്ക്ലിറോസ് അതായത് സാധാരണ രക്തക്കുള്ളുകളുടെ ഉൾവ്യാസം വല്ലാതെ കുറയ്ക്കുന്നു, വേണ്ടത്ര രക്തം ലിംഗത്തിലേക്ക് എത്താതെ വരുന്നു. അത് ഹൃദയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അവിടെ അറ്റാക്ക് ഉണ്ടാകുന്നു. ഇത് പെനൈൽ അറ്റാക്കിലേക്ക് പോകുന്നതിന് കൊളസ്ട്രോളിൻ്റെ ഘടകം വലിയൊരു സംഭവമാണ്. ഇനി പാർക്കിൻസൺസ് ഡിസീസിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ലൈംഗികമായിട്ടുള്ള സിഗ്നലുകൾ വേണ്ടത്ര രീതിയിൽ ഇങ്ങോട്ട് എത്താതെ വരുന്ന ഒരവസ്ഥ മൾട്ടിപ്പിൾ സ്ക്ലിറോസിൽ വരുന്നുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ് വരുന്നുണ്ട്. ഇത്തരം രോഗങ്ങളാണ് ലൈംഗിക ശേഷിക്കുറവിന് കാരണമായി മാറുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രമേഹവും അതുപോലെ തന്നെ ഷുഗറാണ് ഷുഗർ കൊളസ്ട്രോൾ ആണെങ്കിലും പ്രഷറാണെങ്കിലും ഒക്കെ ഉള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഈ ഒരു ഉദാഹരണക്കുറവും അതിൻ്റെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് കാണുമ്പോൾ അവരതിനകത്ത് അതുപോലെ ലൈംഗികമില്ലെങ്കിലും നമുക്ക് ജീവിക്കാലോ എന്ന് കരുതും. അടുത്ത സ്റ്റെപ്പ് ഹാർട്ട് അറ്റാക്കാണ്, അതായത് ആദ്യം പെനൈൽ അറ്റാക്ക്, അതിന് ശേഷം ഹാർട്ട് അറ്റാക്ക്, പിന്നെയാണ് ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെനൈൽ അറ്റാക്ക് അഥവാ ലൈംഗിക ശേഷിക്കുറവ് കണ്ടാൽ ഉടൻ തന്നെ ലൈംഗിക രോഗ വിദഗ്ധനെ കാണണം, അതിനുള്ള പരിഹാരം കണ്ടെത്തണം, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും രണ്ട് ഗുളിക വാങ്ങി കഴിച്ച് അന്ന് ലൈംഗികബന്ധത്തിൽ ഇടപെട്ടു പ്രശ്നം തീർന്നു എന്ന് കരുതരുത്. ശരിക്കും വേണ്ടത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള, അടിസ്ഥാന കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നൽകി അടിസ്ഥാന രോഗം ചികിത്സിക്കുകയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷിക്കുറവും ചികിത്സിക്കാം. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യം അതായത് ഹാർട്ട് അറ്റാക്കിന് മുമ്പ് കാണുന്നത് ലിംഗത്തിൻ്റെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മുന്നോടിയാണെന്ന്. അപ്പോൾ അത് ശരിയാണല്ലേ? അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ്, കാരണം ലിംഗത്തിൻ്റെ രക്തക്കുഴലുകൾ വളരെ ചെറുതാണ്. അത് ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ നിന്ന് അതിലും എത്രയോ വലുതാണ്. അപ്പോൾ ലിംഗത്തിൻ്റെ രക്തക്കുഴൽ ബ്ലോക്കായി കഴിഞ്ഞിട്ട് ഒരു 5 ആറോ അല്ലെങ്കിൽ 3 മുതൽ 8 വർഷം വരെ കഴിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതി തന്നെ, ദൈവം തന്നെ നമുക്കൊരു സിഗ്നൽ തരുന്നുണ്ട്, ദാ ഹാർട്ട് അറ്റാക്ക് വരാൻ പോകും. ആ സൂചന നൽകാതെ അതിനെ അവഗണിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മരുന്നുകളും കഴിച്ച്, അതായത് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ ഇഷ്ടംപോലെ മരുന്ന് കിട്ടും, താൽക്കാലിക ശമനം ഉണ്ടാകും. ഇതൊക്കെ ടൈഫോയിഡ് വരി വരുന്ന ഒരു വ്യക്തി പാരസെറ്റമോൾ കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ മതി. പനി മാറും, പക്ഷേ ടൈഫോയിഡ് അവിടെ കിടക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവരുടെ കുടൽ പൊട്ടിയിട്ട് രക്തം വരുന്നത് കാണാം, ആൾ മരണപ്പെട്ടു വരെ പോകാം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ. അതാത് സമയത്ത് ചെയ്തു പോവുകയാണെങ്കിൽ വെറുതെ അനാവശ്യമായ ചിലവുണ്ടാവില്ല. അതായത് ഈ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തുവാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നമുക്ക് മുമ്പേ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എല്ലാം കാണുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനെ വേണ്ട കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ് എടുക്കുകയാണെങ്കിൽ നമ്മളെ 2 ലൈഫും, അതായത് സെക്ഷൽ ലൈഫാണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് സാർ ഇതൊരു ഈ ഉദാഹരണക്കുറവ് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണോ? ആ ചോദ്യത്തിൽ ഒരു അസുഖവും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ അത് കഴിയും. ഉദാഹരണക്കുറവ് പൂർണ്ണമായും മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം ഞാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ജനങ്ങൾ ആ സ്വഭാവത്തിൽപ്പെട്ടവരാണ്. അതായത് വേണ്ട രീതിയിൽ അതിൻ്റെ ചികിത്സ നൽകുകയാണെങ്കിൽ, വേണ്ട രീതിയിലുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പോവുകയാണെങ്കിൽ ഉദാഹരണക്കുറവ് പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയും. പക്ഷേ ഇവിടെ വരുന്ന പല രോഗികളും ഞങ്ങളോട് വഴക്കിടുന്ന ഒരു കാരണം, ഞാൻ ഒരു 10 സിഗരറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് സിഗരറ്റ് ഇനി വലിക്കരുത്, കാരണം അദ്ദേഹത്തിന് പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, 1 ഒന്നോ 2 പാക്കറ്റ് സിഗരറ്റും വലിക്കുന്നുണ്ട്. പ്രമേഹത്തിനും പ്രഷറിനും ഞങ്ങൾ ചികിത്സിക്കുന്നു, അതിനൊരു പരിധിവരെ എത്തിക്കാൻ പറ്റും. ഇദ്ദേഹം നാരായണത്തുറാന്തൻ്റെ കളി കളിക്കുന്ന പോലെ ഞങ്ങൾ കല്ല് മേലോട്ട് കയറ്റി വയ്ക്കുക, മൂപ്പർ കല്ല് താഴോട്ട് ഇറക്കി വയ്ക്കുക. അത് ഇനി ഞാൻ ഒരിക്കലും വലിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ
ഒന്നോ രണ്ടോ സെക്രട്ടറി തുടങ്ങി വീണ്ടും അത് 10 to 15 എത്തുന്നതായിട്ട് കാണാം. അത്തരം വ്യക്തികളുടെ ഉദാഹരണക്കുറവ് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം ഇത് മറച്ചു വയ്ക്കുകയും ചെയ്യും, ഞാൻ വലിച്ചിട്ടില്ല എന്ന് പറയും. പിന്നെ അവസാനം ഭാര്യയെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹം എപ്പോഴും വലിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുക. ശരിയായ നിഷ്കർഷയോടെ ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് പോവുകയാണെങ്കിൽ ഉദാഹരണക്കുറവെന്നല്ല എല്ലാ രോഗവും തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഉദാഹരണക്കുറവിൻ്റെ കാര്യത്തിൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ, അതായത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ അതിൻ്റെയൊക്കെ ബഹിർസ്ഫുരണമായിട്ട് വരുമ്പോൾ ആ രോഗം ചികിത്സിച്ച് മാറ്റാതെ ആ രോഗത്തിന് പരിഹാരം ഉണ്ടാകാതെ ഇതിന് ശ്വാസത പരിഹാരം ഉണ്ടാകുകയില്ല എന്നുള്ളത് കൂടി പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ്, നമ്മളെ പല ആളുകളും പിന്നെ വയാഗ്ര പോലെയുള്ള മരുന്നുകൾ, അതായത് ഉദാഹരണത്തിന് ഒരു ഇഷ്യൂ ഉണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യും അവർ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വയാഗ്ര പോലെയുള്ള ഉദാഹരണം കൂടുന്ന മരുന്നുകൾ കഴിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മളെ ഓരോ സൈറ്റുകൾ എടുക്കുകയാണെങ്കിലും, നമ്മളെ ന്യൂസ് ചാനൽ ന്യൂസുകളുടെ സൈറ്റിൽ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വരുന്ന ആഡുകൾ, അല്ലെങ്കിൽ വരുന്ന പലപ്പോഴും ആഡുകൾ വരുന്നത് ഇങ്ങനത്തെ വലിപ്പം കൂട്ടാമെന്നുള്ള സാധനങ്ങളാണ്. അതൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്? അതായത് വയാഗ്ര ഒരു ഈ പറയപ്പെടുന്ന പോലെ ഒരു ഡേഞ്ചറസ് ഡ്രഗ് ഒന്നുമല്ല, അത് ഭയങ്കര അപകടകാരിയായ ആൾ മരിച്ചു പോകുന്ന മരുന്നൊന്നുമല്ല. ഒരു കാരണം, ഒരു സന്ദർഭത്തിൽ മാത്രമേ വയാഗ്ര കഴിച്ചാൽ മരണപ്പെട്ടു പോവുള്ളൂ. ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തികൾ സോർബിറ്റേറ്റ്, അതായത് നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ, ഈ നാവിൻ്റെ അടിയിലൊക്കെ വയ്ക്കുന്ന ഗുളിക, അത് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വയാഗ്ര കഴിച്ചാൽ പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോയിട്ട് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഘടകമാണ്. അതല്ലാതെ ഒരു വയാഗ്ര കഴിച്ചെന്ന് ഓർത്ത് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനങ്ങളുടെ സ്വഭാവത്തിൽ വയാഗ്ര മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിക്കും, അടിസ്ഥാന കാരണത്തിനൊരു ചികിത്സയും നൽകിയില്ല. പാരസെറ്റമോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ടൈഫോയിഡ് രോഗിയുടെ കഥ പറഞ്ഞു. അതേപോലെ തന്നെ ലൈംഗികശേഷിക്കുറവ് തൽക്കാലം പരിഹരിക്കപ്പെട്ടെന്ന് തോന്നും, വീണ്ടും വീണ്ടും ആ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ കാരണം കണ്ടുപിടിക്കപ്പെടാതെ അത് വളർന്ന് പന്തലിച്ച് ഒരു ഭൂതമായി മാറുന്ന ഒരു അവസ്ഥയാണ്. ആ ഭൂതം ആ വ്യക്തിയെ വിഴുങ്ങുന്നത് തന്നെ കാണാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയാഗ്ര എന്ന് പറയുന്ന ഗുളിക അല്ല കുറ്റക്കാരൻ, നമ്മുടെ രീതികളാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലുണ്ട്, പ്ലാസ്റ്റിക് അല്ല നിരോധിക്കേണ്ടത്, ജനങ്ങളുടെ സ്വഭാവത്തിനാണ് മാറ്റം വരുന്നത്. കാരണം എല്ലായിടത്തും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. ആ സമയത്ത് പേപ്പർ ബാഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് മണ്ണിൽ അരിഞ്ഞു ചേരും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, പ്ലാസ്റ്റിക് അരിഞ്ഞു ചേരില്ല. ഇനി മറ്റൊരു കാര്യം ചോദിക്കാം, ഈ എൻവയോൺമെൻറ്റിന് ദോഷം ചെയ്യുന്നത് കൂടുതലും പേപ്പർ ബാഗുകളാണ്. കാരണം പേപ്പർ ബാഗ് ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കണം, മരങ്ങളില്ലാണ്ടാക്കണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ചിട്ടയോടും അടുക്കോടും കൂടി അതിനെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വഭാവം മോശമായതിന് വെറുതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വയാഗ്ര വാങ്ങി വയാഗ്ര അല്ല കുറ്റക്കാരൻ, തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവമാണ് കുറ്റം ചെയ്യുന്നത്. ആ സ്വഭാവം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം മരുന്ന് കഴിക്കുക. പിന്നെ വയാഗ്ര മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അങ്ങനെ ലഭിക്കാൻ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ലഭിക്കില്ല. ഇത് ബ്ലാക്കിലാണ് ഈ സാധനം തരുന്നത്. മിക്കപ്പോഴും നല്ല ഡ്രഗ് ഇൻസ്പെക്ടർമാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള ഒരു എത്തിക്സ് പാലിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വയാഗ്ര വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ബ്ലാക്ക് ബിസിനസ് അതിനകത്ത് നല്ലവണ്ണം നടക്കുന്നുണ്ട്. ബോംബെ തെരുവിൽ, ബോംബെയിൽ വി ടി എന്ന് കൊളാബോ നടക്കുകയാണെങ്കിൽ വയാഗ്ര ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ എത്ര വേണം, ആ രീതിയിലാണ് അതിൻ്റെ സെയിൽസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമങ്ങളുടെ പോരായ്മ ഒന്നുണ്ട്. ഇനി അതുകൂടാതെ മറ്റൊരു രീതിയിലുള്ള ഒരു അഡൾട്രേഷൻ, അതായത് ഒരു കൃത്രിമം നടക്കുന്നുണ്ട്. ആയുർവേദ ഗുളികകളുടെ കൂട്ടത്തിൽ ഈ ക്രോസനാദി വടകവും ജലൂസലാദി ലേഖ്യവും പോലെ വയാഗ്ര പൊടിച്ചിടുക. അത് കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിലെ ഒരു കമ്പനി അങ്ങനെ പിടിച്ച് 5 വർഷത്തേക്ക് അത് നിരോധിച്ചിരുന്നു. ഇപ്പം എന്തായെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ വയാഗ്ര പൊടിച്ചിട്ടിട്ട് ലൈംഗികോത്തേജനത്തിലുള്ള ഗുളികകളാണെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് രോഗികൾക്ക് പല രീതിയിൽ, ഹാർട്ട് അറ്റാക്കിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിയും. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആയുർവേദം എന്ന പേരിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നുണ്ട്, അത് യുനാനി എന്ന പേരിലും നടക്കുന്നുണ്ട്. ശരിക്കും മരുന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാല, കോയമ്പത്തൂർ വൈദ്യശാല അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്തരം വൈദ്യശാലകളുടെ മരുന്ന് മാത്രം ഉപയോഗിക്കുക. അല്ലാണ്ട് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട്
ആയുർവേദമാണെന്ന് പറഞ്ഞു പേരും നാളും ഇല്ലാത്തൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് സാറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു എന്താണ് ട്രീറ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നോ എന്നുള്ളതൊക്കെ സാറ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കൃത്യമായിട്ട് കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയങ്ങളോ അല്ലെങ്കിൽ സാറെ ബുക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷനിലേക്ക് അത് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം സാറ് പറഞ്ഞു ഈ ആയുർവേദമൊക്കെ, പക്ഷേ പലപ്പോഴും ആളുകൾ പിന്നെ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല ന്യൂസ് പേപ്പറിൽ ആഡുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റുകൾ കൊട്ടിച്ച് വെക്കാറുണ്ട്, ഉദാഹരണക്കുറവ് മാറാം, ഇത്ര ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് അതിൽ? അതിലൊക്കെ വല്ല സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡറും മാറിക്കിട്ടും എന്നല്ലാതെ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുള്ള ഒരു പ്രമേഹ രോഗിയുടെ ലൈംഗിക ശേഷി കുറവ്, അതിനകത്തൊരു തൈലം പരട്ടിയുണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേറെന്തെങ്കിലും ഗുളിക കഴിച്ചുകൊണ്ടോ അങ്ങനെ മാറില്ല. ഈ ഞാനീ പറഞ്ഞ രീതിയിലുള്ള കൃത്രിമത്വം ഇല്ലെങ്കിൽ ശരിക്കുള്ള ഒരു ആയുർവേദ മരുന്ന് കൊണ്ട് മാത്രം ഒന്നും മാറില്ല. ആയുർവേദത്തെ കുറ്റം പറയുകയല്ല, ആ രീതിയിലുള്ള ഇതുമല്ല. അതിന് ശരിയായ കാരണം കണ്ടെത്തി പരിശോധനകൾ നടത്തി ഹോർമോൺ പ്രശ്നമാണോ ന്യൂറോണൽ പ്രശ്നമാണോ വാസ്കുലാർ പ്രശ്നമാണോ അതെല്ലാം കണ്ട് എത്തി അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഞരമ്പുകളുടെ കാര്യം ടെസ്റ്റ് ചെയ്യാൻ ബയോതെസ്മിയോമെട്രി ഉപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്യണം. ലിംഗത്തിലേക്കുള്ള ഫ്ലോ എങ്ങനെയുണ്ടെന്ന് അളക്കണം. ഹോർമോണുകളെല്ലാം ടെസ്റ്റ് ചെയ്യണം. ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ഇനിയൊരു ചികിത്സ ഇതിനെന്താണ് യഥാർത്ഥത്തിൽ പ്രതിവിധികൾ? ഒരു നമുക്ക് ഈ ഒരു അസുഖം ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി, സാറോണോ കംപ്ലീറ്റ് ആയിട്ട് മാറില്ലെങ്കിലും ഒരു പരിധി വരെ മാറിയിട്ട് നമുക്ക് അത് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം. എന്താണ് ശരിക്കായിട്ട് ട്രീറ്റ്മെന്റ്? തീർച്ചയായിട്ടും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന പ്രശ്നം ആദ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കംപ്ലീറ്റ് പരിശോധനകളാണ്. അതായത് രോഗി എന്താണോ പറയുന്നത് ക്ഷമയോടെ കേട്ടിരുന്നിട്ട് എന്തെല്ലാം പരിശോധനകൾ നടത്തണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ആ പരിശോധനകളിൽ വളരെ ചിലവുള്ള പരിശോധനയുണ്ട്, ആ ചിലവ് കുറഞ്ഞ പരിശോധനയുണ്ട്. ആ ചിലവുള്ള പരിശോധന എന്ന് പറയുമ്പോൾ സ്കാനിങ് ഉണ്ട്, അതുപോലെ തന്നെ ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിനകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ബയോതെസ്മിയോമെട്രി ഉണ്ട്, ഹോർമോണുകളുടെ എല്ലാം ടെസ്റ്റുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡയഗ്നോസിസിലേക്ക് വരും. ആ ഡയഗ്നോസിൽ ഇന്ന കാരണം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിനോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ മൂന്ന് രീതിയിലാണ് ഇതിനെ ചികിത്സിക്കുന്നത്. മരുന്നിന് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട്, തീർച്ചയായിട്ടും മരുന്ന് ആവശ്യമുണ്ട്. എന്നാലും ഒന്ന് വ്യായാമം, BMI എന്നൊരു ഘടകമുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ഹൈറ്റിനെ നമ്മൾ അല്ല വെയ്റ്റിനെ, ഇപ്പോൾ 60 കിലോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 150 സെൻറ്റിമീറ്റർ ഉള്ളെങ്കിൽ 60 ÷ 1.5 × 1.5 അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ BMI കിട്ടും. അതായത് ഹൈറ്റിനെ നമ്മൾ മീറ്ററിലാക്കുക, ആ മീറ്ററിനെ മീറ്ററിലാക്കിയ ഹൈറ്റിനെ സ്ക്വയർ എടുക്കുക. അപ്പോൾ വെയ്റ്റ് ÷ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അത് BMI ആണ്. ആ BMI ഒരു 22 മേലോട്ടാണെങ്കിൽ അത് കുറയ്ക്കണം. നമുക്ക് ഹൈറ്റ് എന്തായാലും വെട്ടി കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വെയ്റ്റ് കുറയ്ക്കുക. വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ വ്യായാമങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മുട്ടുമടക്കി നെഞ്ചത്തേക്ക് കൊണ്ടുവരിക, അത് വിടുക, പെട്ടെന്ന് വിടുക, അങ്ങനെ ഒരു 50 തവണ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെയധികം വെയിറ്റുള്ള വ്യക്തികൾക്ക് മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഡയറ്റിങ്ങിൽ പോകാം. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ ആഹാരം കഴിക്കുക, 16 മണിക്കൂർ പട്ടിണി കിടക്കുക. ഈ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കാം. അപ്പോൾ 8 മണിക്കൂർ ആഹാരം എന്നുള്ളത് രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി, അല്ലെങ്കിൽ 10:30 തുടങ്ങിയാൽ 6:30, ആ രീതിയിൽ ആഹാരം നിർത്തുകയാണെങ്കിൽ ഒരു 10:30 ബ്രേക്ക്ഫാസ്റ്റ്, 2 മണിക്ക് ലഞ്ച്, 6 മണിക്ക് ഡിന്നറ്, ആ രീതിയിൽ പോവുകയാണെങ്കിൽ വെയിറ്റ് നല്ലവണ്ണം കുറയുന്നതായി കാണാം. പിന്നെ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് തീർച്ചയായിട്ടും കുറയും. പിന്നെ എണ്ണ പലഹാരങ്ങൾ, കുഴിമന്തി, അൽഫാം, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടം തന്നെ അതാണ്. റോഡ് നീളെ കുഴിമന്തി അൽഫാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ ചെറുപ്പക്കാരും വൃദ്ധന്മാരും എല്ലാം ഇത് തന്നെ വാരി കഴിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഇതിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ലൈംഗിക ശേഷി വീണ്ടെടുക്കാം. ഇനി ഡയറ്റിൻ്റെ കാര്യത്തിൽ ഡയറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ചില ഉലുവ
ഉലുവ മുളപ്പിച്ചത് കഴിക്കുകയാണെങ്കിൽ അതായത് ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കൂടുന്നുണ്ട്. പ്രമേഹമുള്ളവർക്കും അത് നല്ലതാണ്. അങ്ങനെ ഉലുവ ഒരു നല്ല ഘടകമാണ്. ചെറുപയറും മുളപ്പിച്ചത് കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത്തരം ചില ആഹാര രീതികളിൽ ഞങ്ങൾ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കാറുണ്ട്. ഇത് ഈ മൂന്ന് ഘടകങ്ങൾ, ആഹാരം, വ്യായാമം, മരുന്ന്, ഈ മൂന്ന് ഘടകങ്ങൾ വഴി ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, സിഗരറ്റ്, ഹാൻഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഈ പൈസ മുടക്കി നോക്ക് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ മുടക്കിയ പൈസയും പോവും, മരുന്ന് കഴിക്കുന്ന പൈസയും പോവും, ഒരു ഗുണവും കിട്ടില്ല. പിന്നെ കപ്പിൾ തെറാപ്പി ഇതിനകത്തൊരാവശ്യമാണ്. രണ്ട് കൂട്ടരും എന്തും ലഹള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ലൈംഗിക ശേഷി ഉണ്ടാവില്ല. അപ്പോൾ പരസ്പരം, അതായത് ഇതൊരു ഒരു വ്യക്തി മാത്രം ശ്രമിക്കേണ്ട കാര്യമല്ലോ, പരസ്പരം ഒന്ന് നല്ല രീതിയിൽ പെരുമാറി നല്ല ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവിത രീതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഉദാഹരണക്കുറവിനെ കുറിച്ച് സാർ തന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഇതിലുണ്ടാവും. ഓരോരോ നിങ്ങൾ അസുഖങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് മറ്റൊരു ദിവസം അതിൻ്റെ ലൈവായിട്ടുള്ളൊരു മറുപടികളായിട്ട് നമ്മൾ വരുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡിസ്കഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്ടറായിട്ട് ബുക്ക് ചെയ്തിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെ ഓഫ്ലൈനായിട്ടോ ഏത് രൂപത്തിലാണ് വേണ്ടതെങ്കിലും നിങ്ങൾക്ക് അത് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള, അതായത് സെക്ഷൽ വിഷയങ്ങളായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഏതായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ഡോക്ടർ അജയൻ സാറാണ്. അപ്പോൾ സാർക്കും ഇവിടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.